ഹായ് എവ്രിവോൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഹാൻഡ് എംബ്രോയിഡറി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ഹെന്ന വീഡിയോസ് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇനി ഞാൻ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണണമെങ്കിൽ നിങ്ങൾ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനായിട്ട് തുണി വേണം. ഇവിടെ ഞാൻ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ കോട്ടൺ മെറ്റീരിയലിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നല്ല മെറ്റീരിയലിൽ ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ ഒരു ഫ്രെയിം വേണം. ഇതിന് ഹാൻഡ് എംബ്രോയിഡറി ഫ്രെയിം എന്നാണ് പറയുക. ഇത് സ്റ്റിച്ചിങ് ആക്സസറീസ് വിൽക്കുന്ന ഷോപ്പിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് എംബ്രോയിഡറി ത്രെഡ്. ഇത് പല കളറിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സൂചി വേണം. സൂചി വാങ്ങിക്കുമ്പോൾ ഐ വലിപ്പമുള്ള സൂചി വാങ്ങിക്കാം. ഹാൻഡ് എംബ്രോയിഡറി നീഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഒരു ത്രെഡ് 6 ലെയർ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പകുതിയാക്കിയിട്ട് 3 ലെയർ ആക്കിയിട്ടാണ് നമ്മൾ സൂചിയിൽ കോർക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഐ വലിപ്പമുള്ള സൂചി വാങ്ങിക്കാന്ന് പറഞ്ഞത്. 6 ലെയറുള്ളത് 3 3 സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ സൂചിയിൽ കോർക്കാം. എന്നിട്ട് അതിന്റെ അറ്റത്തൊരു കെട്ടിടാം. ഇനി ഈ ഫ്രെയിം എങ്ങനെയാണ് തുണിയിൽ ഫിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഇതിന്റെ ഫുൾ റൗണ്ടുള്ള ഭാഗം തുണിയുടെ അടിയിൽ വെക്കാം. എന്നിട്ട് മറ്റേ ഭാഗം ഉണ്ടല്ലോ, ഈ സ്ക്രൂ ഉള്ള ഭാഗം നമ്മൾ തുണിയുടെ മേലെ വെക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് ലൂസ് ആക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അത് ഫിറ്റ് ആയതിനു ശേഷം മാത്രം ടൈറ്റ് ചെയ്യുക. പിന്നെ ടൈറ്റ് ആയതിനു ശേഷം സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഫിറ്റ് വലിച്ചിട്ട് അത് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേര് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ്. ഇത് നമ്മൾ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോയാൽ ഫസ്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന സ്റ്റിച്ച് ഇതാണ്, റണ്ണിങ് സ്റ്റിച്ച്. ഇത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ സൂചി കുത്തി നമുക്ക് അടുത്തൊരു ചിത്രം എങ്ങനെയാണ് പകർത്തത് നോക്കാം. നമുക്ക് ചിത്രം എടുക്കാം. ഒരു ബുക്ക് വെച്ചിട്ട് അതിന്റെ മേലെ കാർബൺ പേപ്പർ വെച്ചിട്ട് ചിത്രം വെക്കാം. എന്നിട്ട് അതൊന്ന് ട്രേസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആ ചിത്രം മാറ്റിയാലും നമുക്ക് കാണാം ഇത് കാർബൺ പേപ്പറിന്റെ അത് ട്രേസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് വരക്കാൻ കഴിയുന്നതാണ് നേരിട്ട് തുണിയിൽ തന്നെ വരക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രെയിം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് തുന്നി തുടങ്ങാൻ നോക്കാം. ഇത് ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഈ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് കാന്ത വർക്ക് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന വർക്കിന് കാന്ത വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഫയൽ ഉണ്ടായിരുന്നു. ഫയലിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ബ്ലാക്ക് മെറ്റീരിയൽ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ ഫയലിലെ റണ്ണിങ് സ്റ്റിച്ചാണ് ഇത്. പിന്നെ ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല കാന്ത വർക്ക്. ഇതാ ബ്ലാക്കിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, അപ്പോൾ വെയിറ്റ് ചെയ്യാം.